എത്രയായി? 80. എന്തോ 80? ഈ മീറ്റർ കൊടുക്കുന്നോ? എന്തിനാ? അല്ല, നിങ്ങളോ യൂസ് ചെയ്യുന്നില്ല, വീട്ടിൽ കൊണ്ട് കിഡ്സിന് കളിക്കാനെങ്കിലും കൊടുക്കാലോ. ഓ, കോമഡിയാ? അല്ല, പൊതുജനങ്ങളുടെ ട്രാജഡിയാ. എന്താ പേര്? തക്കിട്ടു. കക്കിട്ടെന്നോ? അല്ല, ടാക്കിട്ടു. കൊള്ളാം. ചില കടിച്ച പൊട്ട തൗലോസറിന്റെ കീടാൻ പറ്റിയ പേര് ടക്കിട്ടു. അതെന്റെ ചെല്ല പേരാ. ആ, അപ്പൊ ഒറിജിനൽ? നല്ല പേര്. അങ്കിളിന്റെ പേര് ഈശ്വര പ്ലായ് കുമാര പ്ലായ്. ഷോർട്ട് ഫോമിൽ ഇ പി കുപ്പി എന്ന് വിളിക്കും. കാലിക്കുപ്പി എന്നായിരുന്നു വിളിക്കാൻ സൗകര്യമായിരുന്നു. അങ്കിൾ എന്തിനാ വന്നേ? ഞാൻ മോളെ ഒന്ന് കൗൺസിൽ ചെയ്യാൻ വന്നതാ. ഒന്നുകളെയും കുഞ്ഞിന്റെ മുടി കൊട്ടിക്കളയുന്നു. ഇംഗ്ലീഷ് അറിയാത്ത മലയാളിയാണല്ലേ. ഇവിടെ കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ കുട്ടികളെ ഗുണദോഷിപ്പിച്ച് ഉപദേശിച്ച് നേരെയാക്കുന്ന രീതിയാണ്. ഞാൻ വിചാരിച്ചേ മുടി വെട്ടാൻ വന്ന ബാർബറാണ്. അതിന് ഞാൻ എന്ത് ചെയ്തെന്നാ? പറഞ്ഞ അനുസരിക്കില്ല. ഇങ്ങോട്ട് വിളിച്ച് അങ്ങോട്ട് പോകും. ഒരുമാതിരി കേരള മാർച്ച് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് കറങ്ങി തിരിഞ്ഞ് നടക്കും. ഇതൊക്കെ മാറ്റാനാണ് മിസ്റ്റർ കൗൺസിലിംഗ് ചെയ്യുന്നത്. അപ്പൊ മോളെ, നമുക്ക് ഒന്നിൽ നിന്നും തുടങ്ങാം. ആദ്യമായിട്ട് ഒരാളെ കാണുമ്പോൾ നാം എന്ത് പറയണം? സുഖമാണോ സാറേ എന്ന് ചോദിക്കണം. അല്ല, ഗുഡ് മോർണിംഗ് എന്ന് പറയണം. ഉറങ്ങുന്നതിന് മുമ്പ് മൂത്രമൊഴിക്കണം. തെറ്റിക്കരുത്, ഗുഡ് നൈറ്റ് എന്ന് പറയണം. അതുപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ട ഒന്നാണ് ശുചിത്വം. രാവിലെയും വൈകുന്നേരവും നന്നായിട്ട് കുളിക്കണം. വെള്ളം ഉണ്ടെങ്കിൽ ഉച്ചക്കും കുളിക്കണം. അതുപോലെ തന്നെ ആഹാരത്തിന് മുമ്പ് കൈ നന്നായിട്ട് സോപ്പിട്ട് കഴുകണം. ഇല്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാലോ? പോലീസ് പിടിക്കോ? അല്ല, എലിപ്പനി പിടിക്കും. താൻ കുറെ നേരം അല്ല നിന്ന് ചൊറിയാൻ തുടങ്ങിയിട്ട്. എടോ, ഞാൻ ഈ കുഞ്ഞിനെ കൗൺസിൽ ചെയ്യാൻ വന്നതാ. ഇത് കണ്ടെങ്കിൽ താൻ നന്നാവാ നോക്ക്. അപ്പോ രാവിലെ ഉണർന്നു കഴിഞ്ഞാൽ മൂത്രമൊഴിക്കണം. അതെ, മൂത്രമൊഴിക്കണം. ഛേ, എന്നെ കൂടെ പറഞ്ഞു തെറ്റിക്കുന്നോ? മൂത്രമൊഴിക്കണ്ടേ? ഒഴിക്കണ്ട. അഞ്ചാറ് ദിവസം ഒഴിച്ചില്ലെന്ന് പറഞ്ഞിട്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഗുഡ് മോർണിംഗ് എന്ന് പറയണം. മാഡം, ഒരു ചായ. തൊണ്ടയില വെള്ളം മറ്റി. ഉച്ചമരിക്കും, ഞാൻ എടുത്തോണ്ട്. കൊച്ചുമേ, ഈ ഫ്ലാറ്റിന് എത്ര സ്ക്വയർ ഫീറ്റ് കാണും? അതും കൗൺസിലിംഗുമായിട്ട് എന്താ ബന്ധം? ബന്ധമുണ്ട്. കുട്ടിക്ക് ഓടിക്കളിക്കാൻ പാകത്തിന് ഈ ഫ്ലാറ്റിൽ സ്ഥലമുണ്ടോ എന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. നോക്കിയിട്ടില്ല. ഏതാണ്ട് 2000 സ്ക്വയർ ഫീറ്റ് കാണും. അയ്യോ, ഏതാണ്ട് പോരാ, കീറി കൃത്യമായിട്ടുള്ള അളവ് വേണം. ഞാനൊന്ന് അളക്കാം. ഒരു ടേപ്പ് കൊണ്ടുവരും. ഇതും കൂടെ കുറച്ച് ഇട്ടോ. ഈ തക്കുടു ആണ് കൊള്ളാമല്ലോ. കുറച്ചും കൂടെ ഇട്ടോ. ഇനി ഇട്ടാലേ അയാളെ ചത്തുപോകും. ടൈറ്റ് ചെയ്ത് പിടിക്കും. സാറേ ചായ ആറട്ട്. ആറട്ട് 48. ഇടോ ചായ ആറട്ടെന്ന്. ഓ, ചായ ചൂടോടെ കുടിക്കണം സാറേ. കുടിച്ചാട്ടെ. ചായ കൊള്ളാവോ? ആ, നല്ല ചായ. കണ്ണൻ ദേവന അല്ല, സൺറൈസാ. നേരം വെളുത്താ വൈകുന്നേരം നല്ല ഉന്മേഷമായിരിക്കും. ഉന്മേഷം ഉണ്ടോ? ഉന്മേഷം തോന്നുന്നുണ്ട്. എവിടെ ടോയ്ലറ്റ്? അല്ല, ഒന്ന് ഫ്രഷ് ആകാനാ. ഇയാളെ ഇതുവരെ അളവെടുപ്പ് കഴിഞ്ഞില്ലയോ? കുറച്ച് സമയമെടുക്കും. ഇവിടുന്ന് കിട്ടി കൗൺസിലറിനെ അളവെടുപ്പ് തുടങ്ങിയിട്ട് 2 മണിക്കൂർ. ഇരട്ട പ്രസവിച്ച സുഖം. കൊച്ചുമേ, ഇന്ന് മൂഡ് പോയി. ഞാൻ നാളെ വരാം. നാളെ നേരത്തെ വരണേ, ഇല്ലെങ്കിൽ നാളെ ആക്കണ്ട. ഞാൻ ഇവിടെ തന്നെ കിടന്നോളാം.